ശ്രീ കോടിയേരി അടുത്ത ഒരു വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ സി പി ഐ എം പൊളിറ്റ് ബ്യൂറോ അംഗം എന്ന നിലയ്ക്ക് താങ്കൾ അഭിപ്രായം പറയേണ്ട ഒരു കാര്യമാണ് കേരളത്തിൽ കണ്ണൂർ ജില്ലയിലെ ആർ എസ് എസിൻ്റെ ശാരീരിക് ശിക്ഷ പ്രമുഖ് മനോജ് കൊല്ലപ്പെട്ടു അത് സി പി ഐ എം ആണ് ആ കൊലപാതകം നിർവഹി നടപ്പാക്കിയത് എന്ന ആരോപണം വളരെയേറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആരോപണം താങ്കളിപ്പോൾ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ യോഗം കഴിഞ്ഞിട്ട് വരികയാണ് പാർട്ടിയുടെ നേതൃതലത്തിലൊക്കെ ചർച്ച ചെയ്തു അക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഒരു നിലപാട് താങ്കൾക്ക് ഇപ്പോൾ പ്രഖ്യാപിക്കാനുണ്ടോ നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതലായിട്ട് ആ സംഭവം കഴിഞ്ഞ ഉടനെ തന്നെ പാർട്ടിയുടെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അതെ ഒരു പ്രസ്താവന ഓർപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ട് ആ സംഭവവുമായിട്ട് സി പി ഐ എമ്മിന് ബന്ധമില്ല എന്ന് പാർട്ടി അസന്നിദ്ധമായിട്ട് വ്യക്തമാക്കിയിട്ടുണ്ട് അക്രമവും കൊലപാതകവും ഒരു കാരണവശാലും നടക്കാൻ പാടില്ല എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടായാലും കൊലപാതകങ്ങൾ ഒഴിവാക്കപ്പെടേണ്ടതാണ് ഇതാണ് സി പി ഐ എമ്മിൻ്റെ നിലപാട് മുഖ്യപ്രതിയായി ഇപ്പോൾ കഴിഞ്ഞ ദിവസം കീഴടങ്ങിയിരിക്കുന്ന ടി ടി വിക്രമൻ പാർട്ടിയുടെ പ്രവർത്തകനാണ് എന്ന് വാർത്ത വരുന്നു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനുമായി വളരെ അടുത്ത ബന്ധമുള്ള ആളാണ് എന്ന് വാർത്ത വരുന്നു ആ സാഹചര്യത്തിൽ ഇപ്പോൾ പറഞ്ഞ കാര്യത്തോട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കാനുണ്ടോ പാർട്ടി പ്രവർത്തകർ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പാർട്ടി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇത് സംബന്ധിച്ച് അന്വേഷണം ഉള്ളൂ അതെ അന്വേഷണം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു നിഗമനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ അന്വേഷണത്തെ സ്വാധീനിക്കത്തക്ക വിധത്തിലോ അന്വേഷണത്തെ തടസ്സത്തക്ക വിധത്തിലോ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം ഈ സന്ദർഭത്തിൽ നടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കൃത്യമാണത് പോലീസ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കട്ടെ പക്ഷേ വാർത്തകൾ വരുന്നത് ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത വിക്രമൻ കുറ്റമേറ്റു വിക്രമൻ കുറ്റമേറ്റിയിരിക്കുന്നത് പി ജയരാജനെ മുമ്പ് തിരുവോണ ദിവസം വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച ക്രൂരമായ ആ സംഭവം അതിൻ്റെ പ്രതിക അതിൻ്റെ പ്രതിയായിരുന്നു മരിച്ച മനോജ് അതിൻ്റെ പ്രതികാരം എന്ന നിലയ്ക്കല്ല ഇത് നടത്തിയിരിക്കുന്നത് കുറ്റം മുഴുവൻ താനേൽക്കുന്നു മറ്റൊരു കൊലപാതകത്തിൽ ഉള്ള പ്രതികാരമാണ് നിറവേറ്റിയിരിക്കുന്നത് എന്ന മട്ടിൽ വിക്രമൻ പറഞ്ഞിരിക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത് ഇങ്ങനെ പറഞ്ഞത് ഈ മൊഴി സി പി ഐ എമ്മിനെ ഇതിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു മൊഴിയായി വ്യാഖ്യാനിക്കപ്പെട്ടു പെടുന്നു ഇത് സി ബി ഐ അന്വേഷണത്തിലേക്ക് പോകാതിരിക്കാനുള്ള നടപടിയായി മൊഴിയായി വ്യാഖ്യാനിക്കപ്പെടുന്നു പ്രതികരിക്കാനുണ്ടോ ആ ഈ സംഭവം നടന്ന പ്രദേശത്ത് ഇതിനു മുമ്പ് പല അക്രമ സംഭവങ്ങളും നടന്നൊരു പ്രദേശമാണ് ഇവിടെ സൂചിപ്പിച്ച സുരേന്ദ്രൻ നിഷ്ഠൂരമായി വധിക്കപ്പെട്ടത് ഈ പ്രദേശത്ത് വെച്ച് തന്നെയാണ് അങ്ങനെയുള്ള നിരവധി അക്രമ പരമ്പരകൾ ഒരു കാലത്ത് അവിടെ നടന്നിരുന്നു ആ പ്രദേശത്ത് കുറച്ച് ആർ എസ് എസുകാർക്ക് കുറച്ച് സ്വാധീനമുള്ളൊരു പ്രദേശമാണ് മറ്റൊരു പാർട്ടിക്കും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കാത്തൊരു പ്രദേശമായിട്ടാണ് വളരെ കാലം അത് നിലകുന്നിരുന്നത് അങ്ങനെയുള്ള പ്രത്യേകമായ സ്ഥിതിഗതികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതിലെന്തെങ്കിലും ഘടകങ്ങൾ ഇതിലേക്ക് സ്വാധീനിച്ചിട്ടുണ്ടോ എന്നുള്ള അന്വേഷണത്തിൽ കൂടി കണ്ടെത്തുന്നൊരു കാര്യമാണ് അങ്ങനെ നടന്ന ഏതെങ്കിലും കൊലപാതകങ്ങളിൽ പലർക്കും സുഹൃത്തുക്കൾ എന്ന നിലയ്ക്ക് ബന്ധുക്കൾ എന്ന നിലയ്ക്ക് വ്യക്തിപരമായ പകയുണ്ടാവുകയും അത് നിറവേറ്റപ്പെടുകയും ചെയ്തു ഈ സംഭവത്തിൽ എന്നാണോ സൂചന അല്ല അങ്ങനെ എന്തെങ്കിലും ഘടകങ്ങളാണോ ഇതിലെത്തിയത് എന്നുള്ളത് പോലീസ് കണ്ടെത്തട്ടെ പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കൊലപാതകങ്ങൾ നടക്കാൻ പാടില്ല പഴയൊരു പകയുണ്ടായി അല്ലെങ്കിൽ മറ്റൊരു സംഭവം ഉണ്ടായി അത് കൊണ്ട് പാർട്ടി അതിന് പ്രോത്സാഹനം കൊടുക്കില്ല അങ്ങനെയുള്ള പല സംഭവങ്ങളും പലയിടത്തും നടന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് അതെല്ലാം തന്നെ പഴയകാല സംഭവങ്ങൾ എന്നുള്ള നിലയിൽ മറക്കുകയും പൊറുക്കുകയും ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ് ഞങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും പാർട്ടി പറയുമ്പോൾ വിക്രമൻ പാർട്ടി പ്രവർത്തകനാണ് എന്ന് പറയുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പ്രവർത്തന രീതി അനുസരിച്ച് പാർട്ടി പ്രവർത്തകർ അവരുടെ വ്യക്തിപരമായ കാര്യങ്ങളും കുടുംബകാര്യങ്ങളും പോലും പാർട്ടി ഘടകങ്ങളിൽ ചർച്ച ചെയ്യുന്ന ഒരു ശൈലിയാണ് പരമ്പരാഗതമായി സ്വീകരിച്ചു വരുന്നത് ഒരു പാർട്ടി പ്രവർത്തകൻ ഇത്തരത്തിലുള്ള ഒരു നടപടിയിലേക്ക് പാർട്ടി അറിയാതെ പോകുന്നു അങ്ങനെ ഒരു ശൈലി എവിടെയെങ്കിലും നിലനിൽക്കുന്നു അത് ചർച്ച ചെയ്ത് പോകേണ്ടതുണ്ട് എന്ന് തോന്നുന്നു അതിൽ ഞങ്ങളുടെ പാർട്ടിയിൽ നാല് ലക്ഷത്തിലധികം പാർട്ടി മെമ്പർമാരുണ്ട് ഒരു ഒന്നേകാൽ കോടിയോളം ആളുകൾ നമ്മുടെ പാർട്ടി അനുഭാവികൾ കേരളത്തിലുണ്ട് ഈ അനുഭാവികളിൽപ്പെട്ട ഒന്നോ രണ്ടോ ആളുകളോ പാർട്ടി മെമ്പർമാരിൽപ്പെട്ട ഒരാളോ ചെയ്യുന്ന അത്തരത്തിലുള്ള ചില സംഭവങ്ങൾ നടക്കാം അങ്ങനെ നടക്കുന്ന സംഭവങ്ങളെ സംബന്ധിച്ച് അത് പരിശോധിച്ച് അത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ ഞങ്ങൾ എപ്പോഴും സ്വീകരിക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ പൊതുവിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് പാർട്ടിയിൽ എത്തിച്ചേർന്ന നിഗമനം പക്ഷേ പാർട്ടി അംഗീകരിച്ചിരിക്കുന്ന ഈ നിലപാട് പാർട്ടി അണികളിൽ ആകെ എത്തിക്കേണ്ടതുണ്ട് അതിൽ തുടർന്നും ഞങ്ങൾ പരിശ്രമിക്കും പക്ഷെ ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഇത്തരം സംഭവങ്ങൾ ഒരുപാട് കേരളത്തിൽ നടത്തിയൊരു പാർട്ടിയാണ് അവർ ഈ സംഭവപരങ്കനകൾ നിർത്തിയവരല്ല ഇടക്കാലത്ത് അവർ പ്രഖ്യാപിക്കുന്നത് കേട്ടു അവർ നേതാക്കന്മാരെയാണ് ആക്രമിക്കാൻ പോകുന്നത് വളരെ പ്രകോപനപരമായ സ്റ്റേറ്റ്മെൻ്റ് ആണത് മുരളീധരന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട് തീരുമാനമെടുത്താൽ തിരിച്ചടിക്കാൻ പാർട്ടിയാണ് എന്ന് കമന്റ് ഉണ്ടോ അത് ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്തതിന്റെ പേരിലാണ് എം എം മണിക്കെതിരായിട്ട് കേസെടുത്തത് ആ എം എം മണിക്കെതിരായിട്ട് കേസെടുത്ത പോലീസ് എന്തുകൊണ്ടാണ് ഈ സമാനമായ പ്രസ്താവന ചെയ്ത മുരളീധരനെതിരായി കേസെടുക്കാത്തത് മുരളീധരനെതിരെ കേസെടുക്കണമെന്ന് താങ്കൾ ആവശ്യപ്പെടുകയാണോ ഇതുപോലെ പ്രസ്താവന ചെയ്യുന്നതിനെല്ലാം കേസെടുക്കണമെന്ന് ഞാൻ പറയാത്തത് മണിക്കെതിരായി കേസെടുത്തതിനെ ഞങ്ങൾ എതിർക്കുകയാണ് എതിർക്കുകയാണീത് അപ്പോൾ മണിക്കെതിരായി കേസെടുത്തവർ എന്തുകൊണ്ട് ഈ പ്രസ്താവന ചെയ്തവർക്കെതിരായി നേരട്ടത്താപ്പാണ് കേരള ഉള്ളത് അവിടെ പി കെ കൃഷ്ണദാസാണ് കണ്ണൂരിൽ പരസ്യമായിട്ട് പറഞ്ഞത് ഞങ്ങളിനി നേതാക്കന്മാരെ ആക്രമിക്കും അദ്ദേഹത്തിനെതിരായിട്ടൊരു കേസെടുത്തില്ല അപ്പോൾ പ്രകോപനപരമായി ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ബി ജെ പി കാരും രാഷ്ട്രീയ എതിരാളികൾ നടത്തുമ്പോൾ അത് കണ്ടില്ലെന്നടിക്കുന്ന സർക്കാർ സി പി എമ്മിൻ്റെ ഏതെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു പ്രസ്താവന ചെയ്തു ഒരു പ്രസംഗത്തിൽ ഒരു പറഞ്ഞു ഉടനെ തന്നെ കേസെടുത്ത് കൊലക്കുറ്റത്തിന് കേസ് കേസെടുക്കുകയാണ് എം എം മണിക്കെതിരായിട്ട് കൊലപാതക കേസാണ് രജിസ്റ്റർ ചെയ്തത് അതിൻ്റെ അതേ ഭാഗമായിട്ടാണ് ഈ കേസ് സി ബി ഐക്ക് വിടാനെടുത്ത തീരുമാനം സാധാരണഗതിയിൽ ഇതുപോലുള്ളൊരു കേസ് ഇത്ര തിടിച്ച് സി ബി ഐക്ക് വിടാറുണ്ടോ അതിനൊക്കെ പശ്ചാത്തലമൊരുക്കാൻ വേണ്ടിയാണോ പോലീസ് ഇക്കാര്യത്തിൽ ദേശദ്രോഹ നിയമം ഒക്കെ പ്രയോഗിച്ചത് അത്തരത്തിലുള്ള ഒരു മാനം ഇതിനെ കൊണ്ടുവരുന്നത് അതിനെ എതിർക്കുന്ന തരത്തിൽ ചില സി പി എം നേതാക്കളെ സംസാരിക്കുന്നത് കേട്ടു അതുകൊണ്ട് ഇല്ല ഇതിലേ ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ കൊലപാതകത്തിനനുസരിച്ചുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കാനുള്ള വകുപ്പുകളതിൽ ചേർക്കണം അങ്ങനെ ചേർക്കുന്നതിനെ ആരും എതിർക്കില്ല പക്ഷേ ഇതിൽ കതിരൂർ സംഭവം കഴിഞ്ഞപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിക്കപ്പെട്ടത് എഫ്ഐആറിനകത്ത് തന്നെ യു എ പി എ വകുപ്പ് ചേർത്തു ഇപ്പോൾ യു എ പി എ വകുപ്പിനകത്ത് നേരത്തെ ചേർത്ത വകുപ്പ് നിലനിൽക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആ വകുപ്പിലൊരു മാറ്റം വരുത്തി പുതിയൊരു റിപ്പോർട്ട് കൊടുത്തിരിക്കുക പാർട്ടി സമ്മേളനത്തിലേക്ക് പോവുകയാണ് അത് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾക്ക് കാരണമായി മാറുന്നുണ്ടോ പ്രചാരണങ്ങൾ അവസാനിച്ചിട്ടില്ല വീണ്ടുമുണ്ട് പാർട്ടിയാണ് ഈ കേസ് നടത്തുന്നത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ഹാജരായ പ്രതികൾക്ക് വേണ്ടി ഹാജരായ വിശ്വം വക്കീൽ ഹാജരായത് അതിൻ്റെ തെളിവാണ് എന്നും മട്ടിലൊക്കെ വാർത്തകൾ വരുന്നുണ്ട് കേസിൽ കേസിലൊരാൾ ഉൾപ്പെട്ടുകഴിഞ്ഞാൽ അയാൾക്ക് കേസിൽ നിന്ന് മോചനം കിട്ടാൻ ആ ഫലപ്രദമായ അഭിഭാഷകന്മാരെ അവര് തേടിപ്പോവും ഈ സി പി എം വക്കീലെന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ വക്കീലന്മാരില്ല ഞങ്ങളുടെ പാർട്ടിക്ക് മാത്രമേ കേസ് നടത്താൻ പാടുള്ളൂ എന്ന് നിയോഗിക്കപ്പെട്ട അഭിഭാഷകന്മാർ സി പി എമ്മിന് ഏതായാലും ഈ കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അന്വേഷണം ശരിയായ നിലയിൽ നടക്കട്ടെ നിഷ്പക്ഷമായ അന്വേഷണം നടക്കണം ആ അന്വേഷണവുമായിട്ട് സി പി എം പൂർണ്ണമായിട്ട് സഹകരിക്കും